വിസ്റ്റ ടിവിയിലേക്ക് സ്വാഗതം. പുതുവീഞ്ഞ്, സ്നേഹമുള്ളവരെ, പുതുവീഞ്ഞ് ആരും പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വയ്ക്കാറില്ല. സ്നേഹമുള്ളവരെ, ഈ പരമ്പര വളരെ ആകാംക്ഷയോടെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുടെയും ഒരുപാട് പേരുടെ ദാഹത്തിൻ്റെയും ഫലമായിട്ടാണ് ന്യൂ വൈൻ എന്ന സീരീസിൽ നമ്മൾ യൂട്യൂബിൽ ഒരു പരമ്പര ഇംഗ്ലീഷിൽ ഉണ്ട്. അത് കേട്ട മലയാളികളെല്ലാവരുടെയും ആഗ്രഹം അതുപോലെ മലയാളത്തിലൊരു പരമ്പര ഉണ്ടാക്കണമെന്നതായിരുന്നു. ഇതാ അതിന് സമയമായി. പുതുവീഞ്ഞ് പുതിയ തോൽക്കുടം. പുതുവീഞ്ഞ് എപ്പോഴും വീര്യമുള്ള, രുചിയുള്ള, മധുരമുള്ള, ആനന്ദകരമായ ഒരു അവസ്ഥയാണ്. ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 38-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, പുതുവീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. 37-ാമത്തെ വചനം പറയുന്നു, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു വചനഭാഗമാണിത്. എന്നാൽ അതിനെ ആഴമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് പുതുവീഞ്ഞ്? എന്താണ് പുതിയ തോൽക്കുടം? എന്താണ് പഴയ തോൽക്കുടം? എന്താണ് പഴയ വീഞ്ഞ്? ഇതെല്ലാം വളരെ മനോഹരമായ, വിസ്മരണീയമായ രഹസ്യങ്ങളാണ്. അതിലേക്ക് കടക്കുമ്പോൾ അതിനാദ്യം പറഞ്ഞ വചനം വളരെ എളുപ്പം മനസ്സിലാകുന്ന മറ്റൊരു വചനമാണ്. 36 മുതലാണ് ഇത്. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും, ശ്രദ്ധിക്കണം, ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് ഒരു കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യുന്നു. അതിനുശേഷമാണ് ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വയ്ക്കാറില്ല. ഈ രണ്ടും ഉപമയും ഒരേ സന്ദേശം തന്നെയാണ്. എന്നാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതിൻ്റെ ആദ്യത്തെ ഉപമ നമ്മൾക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒന്നാണ്. ആരും പുതിയ വസ്ത്രം കിട്ടിയാൽ അതിൽ നിന്നൊരു കഷ്ണം കീറിയെടുത്ത് പഴയതിൽ ഏച്ച് വെച്ച് കെട്ടാറില്ല. ഇപ്പോൾ നമ്മൾക്ക് ഒരു പുതിയ ഷർട്ട് കിട്ടി, അല്ലെങ്കിൽ ഒരു പുതിയ സാരി കിട്ടി, അല്ലെങ്കിൽ ഒരു പുതിയ ചൂടിദാർ കിട്ടി, ആ പുതിയ വസ്ത്രം കിട്ടിയാൽ വളരെ സന്തോഷത്തോടെ ആ പുതിയ വസ്ത്രത്തെ സ്വീകരിച്ച് പഴയ വസ്ത്രം മാറ്റി ഈ പുതിയത് ധരിക്കുക എന്നത് ഒരു മനുഷ്യ സഹജമായ ഒരു സാധാരണ കാര്യമാണ്. ഈശോ ആ സാധാരണ കാര്യം, ഇതേത് ദേശത്തും ഏത് ഭാഷക്കാർക്കും ഏത് ജാതി മതസ്ഥർക്കും ഒരുപോലെയാണ്. ആരും, അവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് ഇതാണ്, ആരും. ഇതെല്ലാം രക്ഷാകര രഹസ്യത്തിൻ്റെ വലിയ ഒരു രഹസ്യമാണ്. ആരും, അതായത് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയും ആരും എന്ന വാക്കിൽ നമുക്ക് കാണാം. ആരും, ക്രിസ്ത്യാനികളോ മുസ്ലിംകളോ ഹിന്ദുക്കളോ യഹൂദരോ ബുദ്ധിസ്റ്റോ
ഇന്ത്യക്കാരോ ആഫ്രിക്കക്കാരോ ഓസ്ട്രേലിയക്കാരോ അമേരിക്കക്കാരോ ജർമ്മൻകാരോ ആരും. ഇറ്റ് ഈസ് എ കോമൺ ഫാക്ടർ. പുതിയ വസ്ത്രം ലഭിച്ചാൽ ആരും അതിൽ നിന്നൊരു കഷ്ണം കീറിയെടുത്ത് പഴയതിൽ ഏച്ച് വയ്ക്കാറില്ല. എന്താണ് ആരും എന്നാൽ അർത്ഥം? ആരും എന്നാൽ ലോകമെമ്പാടുമുള്ള എല്ലാ ജാതി മതസ്ഥരും. എന്താണ് പുതിയ വസ്ത്രം? പുതിയ വസ്ത്രം യേശുക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്ന ഈ ദൈവരാജ്യം, ഈ ദൈവനീതി, ഈ പുതിയ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, ഈ പുതുജീവൻ, ഈ പുതിയ സൃഷ്ടിയാകുന്ന അവസ്ഥ, അതാണ് പുതിയ വസ്ത്രം. ആ പുതിയ വസ്ത്രം ലഭിച്ചാൽ അതിൽ നിന്ന് ഒരു കഷ്ണം കീറിയെടുത്ത്, ഒരല്പം മാത്രം എടുത്ത് പഴയതിൽ വെച്ച് കെട്ടാറില്ല. ഇപ്പൊ പഴയ വസ്ത്രത്തിന് ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു 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 കീറലുണ്ട്. ആ കീറലിൽ സ്ഥാനത്ത് പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് അതിൽ തുന്നി പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യുന്നു. ഈ പഴയ വസ്ത്രം എന്നത് പഴയ നിയമമാണ്, പഴയ ദൈവനീതിയാണ്, പരിസേയ നീതിയാണ്, മാനുഷിക നീതിയാണ്, ശിക്ഷിക്കുന്ന നീതിയാണ്. എന്നാൽ ആ ശിക്ഷിക്കുന്ന നീതിക്കപ്പുറത്ത് രക്ഷിക്കുന്ന നീതി വന്നിരിക്കുന്നു. ആ പഴയ നിയമം പൂർത്തിയാക്കിക്കൊണ്ട് അതിനേക്കാൾ ശ്രേഷ്ഠമായ പുതിയ നിയമം വന്നിരിക്കുന്നു. ആ നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയുള്ളൂ. അതിനുശേഷം എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുന്നു. ശക്തി ഉപയോഗിച്ച് അവർ പ്രവേശിക്കുന്നു. ആ ശക്തി പരിശുദ്ധാത്മാവാകുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ആ പുതുവസ്ത്രം, മാമോദീസ സമയത്ത് ഒരു പുത്തൻ വസ്ത്രം, ഒരു വെള്ളത്തുണി നമുക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നീ ക്രിസ്തുവിനെ ധരിക്കുക. അതോടെ ആ പഴയത് മാറി. പാമ്പിന്റെ പടം പൊഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാമ്പിന്റെ ശരീരത്തിൽ ഒരു പുതിയ തൂവലുണ്ടായി. ആ പുതിയത് വരുമ്പോൾ പഴയത് താനെ പോകുന്നു. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ആത്മീയതയുടെ മുഴുവനും സാരാംശം. ക്രിസ്തുവിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ആത്മീയത, അതിനെ ആ ബി സി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് സീറോ ആയി കഴിഞ്ഞപ്പോൾ ഇതാ ഏടി വന്നിരിക്കുന്നു. ക്രിസ്തു വംശം, ആ ക്രിസ്തു വംശത്തിലെ നീതി മറ്റൊന്നാണ്. ആ ക്രിസ്തുവിൻ്റെ നീതി ആണ് ഈ പുതുവീഞ്ഞ്. ആ പുതുവീഞ്ഞ് നമ്മളിലേക്ക്, പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മിലേക്ക്, ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അതിൻ്റെ അനന്തമായ അനുഭവത്തിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിലും, എന്നോട് ക്ഷമിക്കണം, ഞാനും അങ്ങനെ ആയിരുന്നൊരു കാലത്ത് അതിലൽപ്പം മാത്രം, അതിലൊരു കഷ്ണം മാത്രം ഉപയോഗിച്ച് ബാക്കി ഇപ്പോഴും പഴയത് തന്നെ ധരിക്കുകയാണ്. ആ പഴയ നിയമം, ആ പഴയ കൽപ്പന, ആ പഴയ നീതി, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം, അവനെ അടിക്കണം, അവനെ ഇതെല്ലാമാണ് പഴയ നിയമം. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകരെയോ തിരസ്കരിക്കാനല്ല, റദ്ദാക്കാനല്ല, മറിച്ച് അതിനെ പൂർത്തിയാക്കാനാണ്. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും ജനിച്ച എങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമുള്ളൂ. നമ്മുടെ മാനുഷികമായ തത്വശാസ്ത്രങ്ങളിലൂടെ ഉള്ള കാര്യമല്ല. ജലത്താലും ആത്മാവിനാലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്ന അവസ്ഥയാണ് ഈ പുതുവീഞ്ഞ്, ഈ പുതിയ വസ്ത്രം. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ പുതുജീവൻ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ
നമ്മളാകുന്ന പഴയ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് പുതിയ മനുഷ്യനായി മാറുന്നു. നിന്റെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റി നിനക്ക് മാംസളമായ ഹൃദയം നൽകും. എന്റെ ആത്മാവിനെ നിന്നിൽ ഞാൻ നിവേശിപ്പിക്കും. ആ ശിലാഹൃദയം എടുത്തു മാറ്റി നമ്മൾ ഒരു പുതിയ ഹൃദയമാകുന്ന അവസ്ഥയാണ് പുതിയ തോൽക്കുടം. ആ തോൽക്കുടം പുതിയതായാൽ മാത്രമേ ഈ പുതിയ വീഞ്ഞിനെ അതിൽ ശേഖരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിവേശിപ്പിക്കും. സ്നേഹമുള്ളവരെ, പടിപടിയായിട്ടുള്ള ഒരു പ്രബോധന പരമ്പരയാണിത്. ചെറിയ ചെറിയ എപ്പിസോഡുകളിലൂടെയാണ് ഇത് നൽകുന്നത്. ഇത് ഈ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമുക്ക് ലോകം മുഴുവനും ഇത് പ്രസരിപ്പിക്കണം. ഈ പുതുവീഞ്ഞ് യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ലോകമെമ്പാടും നിറയട്ടെ. എല്ലാ മനുഷ്യരും ഈ സുവിശേഷത്തിന്റെ പുതുമ എന്തെന്ന് മനസ്സിലാക്കട്ടെ. സുവിശേഷമാണ് ഈശോ വന്നിരിക്കുന്നത്. ഗുഡ് ന്യൂസ്. എന്താണ് ഈ ഗുഡ് ന്യൂസ്? ഈ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. റോമർ 8:1. യേശു നമ്മുടെ പാപവും നമ്മുടെ ശിക്ഷയും നമ്മുടെ ശാപവും തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പൂർണമായ ഒരു വിശുദ്ധിയിലേക്ക് നമ്മളെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ ആ പൂർണമായ വിശുദ്ധി നമ്മളിൽ സംജാതമാക്കുന്ന അവസ്ഥയാണ് പുതുവീഞ്ഞും പുതിയ തോൽക്കുടവും. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാക്തി ജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ പുതിയ വീഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടും ഇനിയും ഞങ്ങൾ പഴയ വീഞ്ഞ് കുടിക്കാതെ, ഈ പുതുവസ്ത്രം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടും ഇനിയും ഞങ്ങൾ ആ പഴയ വസ്ത്രം ധരിക്കാതെ, ഞങ്ങളിലുള്ള പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോടെ ഉരിഞ്ഞു മാറ്റി ഞങ്ങളിലെ പുതിയ മനുഷ്യനെ ധരിപ്പിക്കണമേ. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ആ പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, ഈശോ പ്രാർത്ഥിക്കുന്നു, സകല മലാഖമാരും പ്രാർത്ഥിക്കുന്നു, സകല വിശുദ്ധരും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാവരും പുതിയ സൃഷ്ടിയാകട്ടെ. പുതുവീഞ്ഞ്, ആ പുതുവീഞ്ഞിന്റെ വീര്യം ഞങ്ങളുടെ ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്കും ഒഴുകണേ. പുതുവീഞ്ഞ്, പുതിയ തോൽക്കുടം. ഞങ്ങൾ ഓരോരുത്തരും പുതിയ തോൽക്കുടമാകുകയും ഞങ്ങൾ പുതുവീഞ്ഞ് ഞങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യണേ. പുതുവീഞ്ഞ്. പ്രൈസ് ദ ലോർഡ്. അടുത്ത എപ്പിസോഡിലെ നമ്മൾ ഇതിന്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് പ്രവേശിക്കുകയാണ്.